Hello friends, welcome back to our channel. So, namla nitte video yum history of English language ne base ede channel. Adinte third part ana. First chapter ana discuss edindim. İde third part video ana. İdo era namla old English yum middle English yum dande video slide çeydu. İni parayana ladem modern English ana. So modern English la ana great vowel shiftum, changes in grammarum, vocabularyum, phonologyum. പിന്നെ സെമാന്റിക്സ് ഒക്കെ വരുന്നത് സോ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ആയിട്ട് എഴുതാൻ ശ്രമിക്കാം എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ് ദി മോഡേൺ ഇംഗ്ലീഷ് പീരിയഡ് കവേഴ്സ് റഫ്ലി ദി പീരിയഡ് ഫ്രം അബൌട്ട് 1500 വിച്ച് മാർക്ക് ദി ക്ലോസ് ഓഫ് മിഡിൽ ഏജസ് ദി ഫൈൻ ഫ്ലവറിംഗ് ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിംഗ് ദി റിനൈസൻസ് ഗേവ് എ ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടർ ടു ദി ലാംഗ്വേജ് Shakespeare's contribution towards the enrichment of English can never be exaggerated. His works and those of his contemporaries reflect the Renaissance culture, the Protestant Reformation, and a growing national consciousness. Then there were a voyages of discovery which brought men into contact with foreign parts. The increased trade brought to England loan words along with the foreign products. So, നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ ആയിത്തീരാൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു റീഫർമേഷനും അതുപോലെ റിനൈസൻസും അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ വർക്സും ഇതിനൊരുപാട് എൻകറേജ് ആയിട്ടുണ്ട് കാരണം റിനൈസൻസ് കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരുപാട് വർക്സ് വന്നിട്ടുള്ളത് അതിന് എക്സാമ്പിളാണ് ഷേക്സ്പിയറിൻ്റെ വർക്സ് ദെൻ പല ഫോറിൻ കൺട്രീസിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ടുള്ള ട്രേഡ് പല രീതിയിൽ പഴയ കാലത്ത് നമുക്കറിയാം അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് എങ്ങനെയാണ് വന്നത് ബ്രിട്ടീഷേഴ്സിൻ്റെ വരവോട് കൂടിയിട്ടാണ് അവർ ട്രേഡിനാണ് വന്നതെങ്കിലും പിന്നെ കോളനി ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ട്രേഡിന് പോകും അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നുള്ള വേർഡ്സൊക്കെ ഇംഗ്ലീഷിലേക്ക് കടമെടുത്തുകൊണ്ട് ഇംഗ്ലീഷ് വൊക്കാബുലറി എങ്ങനെ ഡെവലപ്പായി വന്നു ദെൻ ഏറ്റവും ഈ ഒരു പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ സോ ഹെഡിങ് എഴുതിക്കോളൂ ബൈബിൾ ട്രാൻസ്ലേഷൻ സോ ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പാർട്ടാണ് ദി ബൈബിൾ ഹാസ് ബീൻ ദ മോസ്റ്റ് വൈഡ്ലി റീഡ് ആൻഡ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി കോട്ടഡ് ഓഫ് ബുക്സ് ദ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് എക്സേർട്ടഡ് ബൈ ദ ബൈബിൾ ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ സച്ച് മെൻ ആസ് ടെന്നീസൺ മെക്കാളെ കാരിൽ ഹക്സ്ലി ആൻഡ് അതേഴ്സ് മോർ ദാൻ എ ബുക്ക് ഓഫ് റിലീജിയൻ ഇറ്റ് ഹാസ് ബീൻ വൺ ഓഫ് ദി ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസസ് ഓൺ ദി ലാംഗ്വേജ് അപ്പോൾ നമുക്കറിയാം ബൈബിൾ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ബുക്കായിരിക്കും ഹോളി ബുക്കായിരിക്കും അതൊരു റിലീജിയസ് ആയിട്ടുള്ള ബുക്ക് എന്നതിലുപരി ഒരുപാട് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ഒരുപാട് വേർഡ്സ് കൊടുത്തിട്ടുള്ളൊരു ബുക്ക് കൂടിയാണ് ബൈബിൾ എന്ന് പറയുന്നത് അപ്പോൾ ബൈബിൾ ആദ്യം വന്നിട്ടുള്ളത് ഹീബ്രു ലാംഗ്വേജിലാണ് അതായത് ഓൾഡ് ടെസ്റ്റാമെൻ്റ് എന്ന് പറയുന്നത് ഹീബ്രു ലാംഗ്വേജിലാണ് ആദ്യം വന്നിട്ടുള്ളത് പിന്നീടാണ് അതിൽ നിന്ന് എല്ലാ ഭാഷകളിലേക്കും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് സോ ഇംഗ്ലീഷിലേക്കും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു സോ വെൻ വി കൺസിഡർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ബൈബിൾ ഓൺ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് വി ഹാവ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ വേരിയസ് ട്രാൻസ്ലേഷൻ ഓഫ് ദി ബൈബിൾ ഫ്രം ദോസ് ടിൻഡെയിൽ ആൻഡ് കവേർഡെയിൽ ഇൻ ദി 16th സെഞ്ചുറി ടു ദി ഓതറൈസ്ഡ് വേർഷൻ മെയ്ഡ് അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് കിങ് ജെയിംസ് ഫസ്റ്റ് ഇൻ 1611 1611 കിങ് ജെയിംസ് 1 എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തികളാണ് ടിൻഡെയിലും പിന്നെ കവർഡെയിലും ദെൻ 1549 ഈ ബുക്ക് അതായത് പ്രയർ ബുക്കായിട്ട് ഈ ബൈബിൾ വന്നുവെങ്കിലും 1662 ഇത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് റിവൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദെൻ പർവേ എന്ന് പറയുന്ന ഒരു വ്യക്തി 1588 ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ടിൻഡെയിൽ എന്ന് പറയുന്നത് വില്യം ടിൻഡെയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള യഥാർത്ഥ പേര് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്ററാണ് അദ്ദേഹം ദെൻ അദ്ദേഹം ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹീബ്രു ലാംഗ്വേജിൽ നിന്നും ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നുമാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും 1526 കൂടിയിട്ട് ടിൻഡെയിലിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയിട്ട് അതായത് ടിൻഡെയിലിൻ്റെ ട്രാൻസ്ലേഷനോട് കൂടിയിട്ടാണ് ബൈബിളിൻ്റെ ഹിസ്റ്ററി അറിയപ്പെടുന്നത്
ബൈബിളിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയാണ്. സോ ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ചൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കേട്ടിട്ട് അതോടെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, റിനൈസൻസ് ആണ്. അപ്പോൾ ദ റിനൈസൻസ് കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ. ദി ഗ്രേറ്റ് ടൈഡ് ഓഫ് റിനൈസൻസ് റീച്ച്ഡ് ഇംഗ്ലണ്ട് അബൌട്ട് ദി ഇയർ 1500 ആൻഡ് ഇറ്റ് ഹാഡ് മാർക്ക്ഡ് ഇൻഫ്ലുവൻസ് അപ്പോൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ദ ഇൻഫ്ലുവൻസ് ഈസ് മോസ്റ്റ് ക്ലിയർലി സീൻ ഇൻ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡ്സ് ഇൻ ടു ഡ്യൂറിങ് ഏർലി മോഡേൺ ഇംഗ്ലീഷ് പീരിയഡ്. ദ സ്കോളേഴ്സ് ഓഫ് ദിസ് പീരിയഡ് വർ പ്രൊഫിഷ്യൻ്റ് in the classical language and they wanted to enrich the English language by borrowing a number of words from them. The term incon terms refers to such words and expressions borrowed indiscriminately from the classical language. സോ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിനൈസൻസ് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതുപോലെ ട്രാൻസ്ലേഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിലാണ് ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ഒരുപാട് ഒരുപാട് വേർഡ്സ് ബോറോ ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ ലോൺ എടുത്തിട്ടുള്ള മറ്റുള്ള ലാംഗ്വേജിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ലാംഗ്വേജസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകോൺ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇൻകോൺ ടേംസ്. ഐ എൻ കെ എച്ച് ഒ ആർ എൻ പിന്നെ ടേംസ്, ഇൻകോൺ ടേംസ്. So there were people who strongly argued for and against the use of such terms. Many archaic terms were revived by writers like Spencer. Consequent on this influence, a number of works in Greek and Latin were translated into English. For example, Chapman's Homer, Norse translation of Petrarch, Lives, etc. അതായത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർത്തിരുന്ന ആളുണ്ടായിരുന്നു, ഇൻകോൺ ടേംസിനെ എതിർത്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതിന് എക്സാമ്പിളായിരുന്നു സ്പെൻസർ എന്ന് പറയുന്നത്. സ്പെൻസർ ഇങ്ങനെയുള്ള കടമെടുക്കുന്ന വാക്കുകൾ പല ലാംഗ്വേജിൽ നിന്ന് ബോറോ ചെയ്യുന്നുണ്ടല്ലോ, അതിനെയൊക്കെ എന്താ എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗ്രീക്കും ലാറ്റിനുമാണ് കേട്ടോ. ഗ്രീക്കും ലാറ്റിനും ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ക്ലാസിക്കൽ കൾച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് ഒരുപാട് വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് ബോറോ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് വേർഡ്സ് ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ചാപ്മാൻ്റെ ഹോമർ എന്ന് പറയുന്ന വർക്ക്, അത് വേൾഡ് ക്ലാസിക്സ് ആണ്. പിന്നെ നോർത്ത് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്ലെട്രാർക്കിൻ്റെ ലൈവ്സ് എന്ന് പറയുന്ന വർക്ക്, LIVES ലൈവ്സ് എന്ന് പറയുന്ന വർക്കും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഫേമസ് ആയിരുന്നു. ഇപ്പോഴും വേൾഡ് ക്ലാസിക്സ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക്, അതായത് യൂണിവേഴ്സിറ്റീൻ്റെ സിലബസിൽ തന്നെ ഉണ്ട്, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവർക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കാണ് ഹോമർ എന്നൊക്കെ പറയണത്. സോ അതിപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരുപാട് വേർഡ്സ്, അതായത് അഡ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ എന്താ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ചില വേർഡ്സ് ക്ലാസിക്കൽ ലാംഗ്വേജിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് റോയൽ അല്ലെങ്കിൽ റീഗൽ, കിംഗ്ലി അങ്ങനെയെന്നൊക്കെ പറയുന്നത്. സോ ഈ റോയൽ എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്നാണ് അതിൻ്റെ ഒറിജിനൽ. പിന്നെ കിങ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി ഇതുപോലെയുള്ള ലാംഗ്വേജസിൽ നിന്ന്, ലാറ്റിനിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ബോറോ ചെയ്തിട്ടുള്ള ലാംഗ്വേജസ്, സോറി, ചില വേർഡ്സ് ഏതൊക്കെയാ നോക്കാം. ഫ്രണ്ട്ലി എന്ന് പറയുന്ന വേർഡ്, അത് ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ്. പിന്നെ അമിക്കബിൾ എന്ന് പറയുന്ന വേർഡ് ലാറ്റിനിൽ നിന്നാണ്. ആമിയബിൾ എന്ന് പറയുന്ന വേർഡ് ഫ്രഞ്ചിൽ നിന്നാണ്. പിന്നെ ഇൻഫാൻറ്റൈൽ എന്ന് പറയുന്ന വേർഡ് ഫ്രഞ്ചിൽ നിന്നാണ്. ഫാദർലി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ്. പാറ്റേണൽ എന്ന് പറയുന്നത് ലാറ്റിനാണ്. സോ ഇത് നമ്മുടെ ഹ്യൂമൻ സിഗ്നിഫിക്കേഷനാണ്, ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. സോ ഇനി നമുക്കിതിൽ പറയാനുള്ള ടോപ്പിക് ദ ഗ്രേറ്റ് വോവൽ ഷിഫ്റ്റ് ആണ്. ദ ഗ്രേറ്റ് വോവൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ദ റിമാർക്കബിൾ ചേഞ്ചസ് ഇൻ ദി പ്രൊനൗൺസിയേഷൻ ഓഫ് വോവൽസ് വിച്ച് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് ദി ട്രാൻസിഷൻ ഫ്രം മിഡിൽ ഇംഗ്ലീഷ് ടു ന്യൂ ഇംഗ്ലീഷ്, അതായത് മോഡേൺ ഇംഗ്ലീഷ്, ആർ കോമൺലി റെഫേർഡ് ടു ആസ് ദി ഗ്രേറ്റ് വോവൽ ഷിഫ്റ്റ്.
അതായത് മിഡിൽ ഇംഗ്ലീഷിൽ നിന്ന് മോഡേൺ ഇംഗ്ലീഷിലേക്കുള്ള ലാംഗ്വേജിൽ വന്നിട്ടുള്ള വേർഡ്സിൽ വന്നിട്ടുള്ള വവൽസിൻ്റെയും പ്രൊനൗൺസിയേഷൻ്റെയും ഒക്കെ ട്രാൻസേഷനെയാണ് അല്ലെങ്കിൽ വവൽസിൻ്റെ പ്രൊനൗൺസിയേഷനിൽ വന്നിട്ടുള്ള ട്രാൻസേഷനെയാണ് നമ്മൾ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റിലൂടെ മേജറായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ലോങ് വോവൽസ് ഗ്രാജുവലി കെയിംസ് ഇൻ ടു പ്രൊനൗൺസ്ഡ് വിത്ത് ഗ്രേറ്റർ എലിവേഷൻ ഓഫ് ദി ടങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദോസ് വിച്ച് കുഡ് നോട്ട് ബി റേസ്ഡ് വിതൗട്ട് ബിക്കമിങ് കോൺസനൻ്റൽ. സോ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പിന്നെ മിഡിൽ ഇംഗ്ലീഷിൽ ഫീറ്റ് എന്ന് എഴുതിയിരുന്നത് പിന്നെ എഫ് ഇ ടി എന്നായിരുന്നു. ഓക്കെ, മിഡിൽ ഇംഗ്ലീഷിൽ ഫീറ്റ് എന്ന് എഴുതിയിരുന്നത് എഫ് ഇ ടി എന്നായിരുന്നു. പക്ഷേ അത് മോഡേൺ ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ ന്യൂ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ എന്തായി, ഫീറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ സ്പെല്ലിങ് എഫ് ഇ ടി ആയി. അപ്പം ഇനി ഡീഡ് എന്ന് എഴുതിയിരുന്നത് ഡി സൗണ്ടും പിന്നെ ഇയും പിന്നെ ഒരു ഡിയും, അങ്ങനെയായിരുന്നു മിഡിൽ ഇംഗ്ലീഷിൽ ഡീഡ് എന്ന് എഴുതിയിരുന്നത്. പിന്നീട് അതെന്തായി, ന്യൂ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ മോഡേൺ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ഡി ഡബ്ല്യു ഡി യൂസ് ചെയ്യാൻ തുടങ്ങി. ഇനി മിഡിൽ ഇംഗ്ലീഷിൽ ഫുഡ് എന്ന് എഴുതിയിരുന്നത് എഫ് ഒ ഡി ആയിരുന്നു. ഓക്കെ, നമ്മളിന്ന് ഫോഡ് എന്ന് വായിക്കുന്ന പോലെ ഫുഡ് എന്ന് എഴുതിയിരുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ അത് ന്യൂ ഇംഗ്ലീഷിലേക്ക് എത്തിയപ്പോൾ എഫ് ഒ ഡി ആയി മാറി. സോ ഇത്രയേ ഉള്ളൂ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റിൽ വരുന്നത്. ഇനി ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി എന്ന് പറയുന്ന ടോപ്പിക്കാണ് പറയാനുള്ളത്. അതായത് വേർഡ് ഫോർമേഷൻ നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിൽ നിങ്ങൾ ഈ ഒരു വേർഡ് ഫോർമേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ രീതിയിലാണ് പുതിയ പുതിയ വേർഡ്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്ന്, ഒണോമോടോപ്പിയ. ഒണോമോടോപ്പിയ എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അഫിക്സേഷൻ, അതുപോലെ അബ്രീവിയേഷൻ, ക്ലിപ്പിംഗ്, ഷോർട്ടനിങ്, പിന്നെ അക്രോണിംസ്, സ്ലാങ് വേർഡ്സ്, കോമ്പൗണ്ടിങ്, അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ടതാണ്. കാരണം ഡിഗ്രിക്ക് നിങ്ങൾക്കിത് പഠിക്കാനുണ്ടായിരുന്നു. ഇനി ഏതൊക്കെ തരത്തിലുള്ള വേർഡ് ഫോർമേഷൻസ് ആണ് എന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ഇമിറ്റേഷൻ ഓർ ഒണോമോടോപ്പിയ. എ നമ്പർ ഓഫ് വേർഡ്സ് ആർ ഇക്കോയിക് ഓർ ഇമിറ്റേറ്റീവ് ഇൻ ക്യാരക്ടർ. ദ സൗണ്ട് എക്കോയിങ് ദ സെൻസ്, എക്സാമ്പിൾ ബസ്, ഹീസ്, ഗിഗിൾ, ക്ലിക്ക്, സ്നിഫ്, ബാങ്ക്, മമ്പിൾ എക്സെട്ര. ദ നെയിം ഓഫ് ദി ബേർഡ് കുക്കു ഈസ് ഒബ്വിയസ്ലി ആൻ ഇമിറ്റേഷൻ ഓഫ് ദി ബേർഡ്സ് കോൾ. ആൻഡ് ബാർബേറിയൻ ഈസ് സപ്പോസ്ഡ് ടു ബി ഫ്രം ദി എ വേർബൽ ഇമിറ്റേഷൻ ഓഫ് ദി അൺകൗത് ബാബ്ലിംഗ് ഓഫ് ദി ട്രൈബ്. ഓക്കെ, അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ നേച്ചറിൽ നിന്നുള്ള പല സൗണ്ടുകളും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വേർഡ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ബസ് എന്ന് പറയുന്നത്. ബസ് സൗണ്ട് എങ്ങനെ വരാം, വണ്ടികളുടെ മൂളയിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ശബ്ദം കേൾക്കാം, ബസ് എന്ന് പറയുന്ന ശബ്ദം. അതുപോലെ ഹിസ് ശബ്ദം വരുന്നുണ്ട്, HISS, ഹിസ്. എന്താണ്, പാമ്പുകളുടെ ശബ്ദം അല്ലേ. അതുപോലെ കുയിലിൻ്റെ കൂവൽ എങ്ങനെയാണ്, കൂ കൂന്നാണ് കൂവുന്നത്. സോ നമ്മളതിനെ എന്ത് ചെയ്യുന്നു, കുയിലിനെ കുക്കു എന്ന് വിളിക്കാൻ തുടങ്ങി. അതുപോലെ കാക്കകളുടെ ശബ്ദം, അതിൻ്റെ ശബ്ദവും അതിൻ്റെ നെയിമും സെയിം ആണ്. സോ ബാർബേറിയൻ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പഴയ പ്രാചീനമായിട്ടുള്ള ആളുകൾ പലപ്പോഴും നേച്ചറിൽ നിന്ന് വരുന്ന നേച്ചർ ശബ്ദ സൗണ്ടിൽ നിന്ന് പല വേർഡ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതൊരു വേ ഓഫ് വേർഡ് ഫോർമേഷൻ ആണ്. ഇനി രണ്ടാമത്തെ വേർഡ് ഫോർമേഷൻ വേ ആണ് എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ്. അതായത് ആൻ ഓൾഡ് വേർഡ് ഈസ് ഗിവൻ എ ന്യൂ സിഗ്നിഫിക്കൻസ് ഓർ ഇറ്റ്സ് മീനിങ് ഈസ് എക്സ്റ്റെൻഡ്. ഒരു പഴയ വേർഡിന് പുതിയൊരു സിഗ്നിഫിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള മീനിങ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ലിറ്റററി എന്ന് പറയുന്ന വേർഡ്, ലിറ്റററി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്, റിലേറ്റിംഗ് ടു ലിറ്ററേച്ചറാണ്. ഓക്കെ, ലിറ്റററി ഒരു ഓൾഡ് വേർഡാണ്. അതിൻ്റെ മീനിങ് കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ റിലേറ്റിംഗ് ടു ലിറ്ററേച്ചർ എന്ന് പറയുന്നുണ്ട്. ഇനി മാനുഫാക്ചർ എന്ന് പറയുന്ന വേർഡ്, അതിൻ്റെ മീനിങ് എന്താണ്, ടു മേക്ക് ബൈ ഹാൻഡ്, കൈകൊണ്ട് നിർമ്മിച്ചത് എന്നാണ് അർത്ഥം. സോ അതിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ മാനുഫാക്ചർ എന്നാണ് വിളിക്കുന്നത്. സോ ഇനി മൂന്നാമത്തെ തരത്തിലുള്ള വേർഡ് ഫോർമേഷനാണ് കൺവേർഷൻ. ഓക്കെ, കൺവേർഷൻ മീൻസ് ഇൻ
This A. In this, a word which is normally one part of speech is used as another. അതായത് നമ്മൾ ഡെയിലി നമ്മുടെ യൂസിൽ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും. പക്ഷെ അതേസമയം തന്നെ നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ ഈ വേർഡ്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പാർക്ക് എന്ന് പറയുന്ന വേർഡ്, പാർക്കിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് തരത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന്, വെഹിക്കിൾസൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ വിനോദത്തിന് പോകുന്ന വിനോദ കേന്ദ്രങ്ങളെ നമ്മൾ പാർക്ക് എന്ന് വിളിക്കാറുണ്ട്. സോ ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോൾ പോക്കറ്റ് എന്ന് പറയുന്നുണ്ട്. പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സിലുള്ള പാർട്ടിനെ നമ്മൾ പറയും. പിന്നെ ചെറിയ ചെറിയ ഇടവഴികളെ നമ്മൾ പോക്കറ്റ് റോഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബോഡി പാർട്ടിനെ നമ്മൾ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റിംഗ് ആയിട്ടുള്ള ചില സന്ദർഭങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹെഡ് എ ബോൾ എന്ന് പറയുമ്പോൾ എന്താ? ഹെഡ് എ ബോൾ, ബോൾ എന്ത് ചെയ്യുക? ഹെഡ് ചെയ്യുക. ഓക്കെ, തല കൊണ്ട് ഇങ്ങനെ ബോൾ തട്ടില്ലേ നമ്മൾ? സോ അതിനെയാണ് ഹെഡ് എ ബോൾ എന്ന് പറയുക. നോസ് അറൗണ്ട് എന്ന് പറയുന്നൊരു ഫ്രേസ് നോക്കാൻ. നോസ് അറൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താ? നോസ് അറൗണ്ട്, നോസ് എന്ന് പറയുന്നത് മൂക്കാണ്. അപ്പോൾ സ്മെല്ല് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നോസ് അറൗണ്ട് എന്ന് പറയുന്നത്. ടു ഫേസ് എന്ന് പറയുന്നുണ്ട്. ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുക എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്, മുഖം, അങ്ങനൊരു മീനിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട്. സോ ഇതും ഒരു വേർഡ് ഫോർമേഷൻ്റെ ഒരു വേ ആണ്. ഇനി നാലാമത്തെ വേർഡ് എന്ന് നാലാമത്തെ വേ ഓഫ് വേർഡ് ഫോർമേഷൻ എന്ന് പറയുന്നത് അഫിക്സേഷനാണ്. ന്യൂ വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ബൈ ദി അഡീഷൻ ഓഫ് പ്രിഫിക്സസ് ഓർ സഫിക്സസ്. ദി ഫോമർ മെത്തേഡ് കാൾഡ് പ്രിഫിക്സേഷൻ ആൻഡ് ദി ലേറ്റർ സഫിക്സേഷൻ. അതായത് ചില വേർഡ്സിൻ്റെ കൂടെ അഫിക്സേഷനും പ്രിഫിക്സേഷനും ആഡ് ചെയ്തിട്ട് പുതിയ പുതിയ വേർഡ്സ് ഉണ്ടാക്കുന്നതിനാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രിഫിക്സേഷൻ എന്ന് പറയുന്നത് ഒരു വേർഡിൻ്റെ മുന്നേ, അതായത് ഒരു വേർഡ് എഴുതുന്നതിന് തൊട്ട് മുന്നേ വേറെ എന്തെങ്കിലും വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വേർഡിനെ കൂട്ടി വായിക്കുമ്പോൾ നമ്മളതെന്താവും? പ്രിഫിക്സേഷൻ എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡ് എന്താ? എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയി എന്ന് പറയുന്നത് തൊഴിലാളിയാണ്. അതിൻ്റെ മുന്നേ ഒരു പ്രിഫിക്സ് ചേർക്കുക, യു എൻ, എന്നിട്ട് എംപ്ലോയി എന്ന് എഴുതുക. അപ്പോൾ എന്ത് വായിക്കും? അൺ എംപ്ലോയി എന്ന് വായിക്കും. അതിനെന്താണ്? തൊഴിൽ രഹിതൻ എന്നാണ് അർത്ഥം. അപ്പോൾ പുതിയൊരു വേർഡ് അവിടെ രൂപീകരിച്ചു. അതുപോലെ തന്നെ സഫിക്സേഷനിൽ ഒരു വേർഡിൻ്റെ ഒരു വേർഡ് എഴുതിയതിന് ശേഷം പിന്നീട് ഇതുപോലുള്ള വേറെ വേർഡ്, ചിലപ്പോൾ എന്തെങ്കിലും ആൽഫബറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്ററൊക്കെ ആയിരിക്കും, അത് ആഡ് ചെയ്യുന്നതിനെ നമ്മൾ അഫിക്സേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഫ്രണ്ട് എന്ന് പറയുന്നതിന് ശേഷം ഫ്രണ്ട് എന്ന് എഴുതുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഷിപ്പ് കൊടുക്കുക. അപ്പോൾ അതെന്താവും? ഫ്രണ്ട്ഷിപ്പായി. ശരിക്കും അത് രണ്ടും രണ്ട് വേർഡാണ് അല്ലേ, ഫ്രണ്ടും ഷിപ്പും, നമുക്ക് അങ്ങനെയും കാണാം. പക്ഷേ ഇവിടെ ഷിപ്പ് എന്ന് പറയുന്നത് ഒരു അഫിക്സേഷനാണ്. ഇനി സ്ട്രെങ്ത് എന്ന് എഴുതുക. സ്ട്രെങ്ത് എന്നെഴുതുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടി എച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ വേർഡ് പൂർണ്ണമാകുന്നത്. ആ ഫിക്സേഷൻ കൊടുക്കുമ്പോഴാണ് സ്ട്രെങ് എന്ന് പറയുന്ന വേർഡ് സ്ട്രെങ്തായി മാറുന്നത്. അപ്പോൾ എന്തായി? അതിൻ്റെ അർത്ഥം മാറി. അതുപോലെ ലെങ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരു ടി എച്ച് കൊടുത്താൽ അത് ലെങ്തായി. ഇനി മെൻറ്റ്, എം ഇ എൻ ടി, അതൊരു അഫിക്സാണ്. സോ ഗവേൺ എന്നതിൻ്റെ കൂടെ ഒരു മെൻറ്റ് കൊടുത്താൽ അത് ഗവൺമെൻറ്റായി. ഇനി ബേസ് എന്നതിൻ്റെ കൂടെ ഒരു മെൻറ്റ് കൊടുത്താൽ ബേസ്മെൻറ്റായി. അങ്ങനെ ഒരു വേർഡിന് ശേഷം, ഒരു വ്യക്തമായിട്ടുള്ളൊരു വാക്കിന് ശേഷം പിന്നീട് നമ്മൾ പുതിയ ചെറിയ ചെറിയ വേർഡ്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലെറ്റേഴ്സോ ആഡ് ചെയ്തിട്ട് പിന്നെ വേർഡ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ അഫിക്സേഷൻ എന്ന് പറയുക. ഇനിയിപ്പോൾ ഒരു വേർഡിന് മുന്നെയാണ്, അല്ലെങ്കിൽ ഒരു വേർഡ് എഴുതുന്നതിന് മുന്നെയാണ് ഇങ്ങനെയുള്ള ലെറ്റേഴ്സും കുഞ്ഞു വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിനെ പ്രിഫിക്സേഷൻ എന്നും പറയുന്നു. പ്രിഫിക്സേഷൻ എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞു, അൺഎംപ്ലോയി എന്നുള്ളത്. പിന്നെ കൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഓപ്പോസിറ്റായിട്ട് അൺകൈൻഡ് എന്ന് പറയും അല്ലേ, അൺകൈൻഡ് കൈൻഡ്. പിന്നെ ഹാപ്പി എന്ന വേർഡിൻ്റെ മുന്നേ നമ്മൾ അൺ ചേർത്ത് കഴിഞ്ഞാൽ അൺഹാപ്പി ആവും. സോ അങ്ങനെയുള്ളതിനെയാണ് പ്രിഫിക്സേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് യൂസ് ചെയ്യാനും നമ്മൾ പ്രിഫിക്സ് ചേർക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് വേ ഓഫ് വേർഡ് ഫോർമേഷനാണ് അബ്രിവിയേഷൻ അല്ലെങ്കിൽ ക്ലിപ്പിംഗ് ഷോർട്ടനിങ് അബ്രിവിയേഷൻ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദി കോൺട്രാക്റ്റഡ് ഫോം ഓഫ് എ വേർഡ് ബൈ ആൻഡ് ബൈ ബിക്കംസ് റെക്കഗ്നൈസ്ഡ് ആസ് എ വേർഡ് റീപ്ലേസിംഗ്
ദ ഫുൾ ഫോം. അതായത് ഒരു വേർഡിൻ്റെ മുഴുവനായിട്ടുള്ള വേർഡ് എടുത്തിട്ട് അതിനെ ഷോർട്ടൻ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഫുൾ വലിയ വേർഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ടൻ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൂ എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടാവും, ഇസഡ് ഡബ്ലോ, എന്താണ് മൃഗശാല എന്നാണ് നമ്മൾ പറയാം. പക്ഷെ അതിൻ്റെ ഫുള്ളായിട്ടുള്ള പേരെന്താണ്, സുവോളജിക്കൽ ഗാർഡൻസ് എന്നാണ് ശരിക്കും സൂവിൻ്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ മുഴുവൻ പേരതാണ്. പക്ഷെ നമ്മളതിനെ ഷോർട്ടാക്കിയിട്ട് സൂ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ എക്സാം, എക്സാം എന്ന് പറയുന്നതിൻ്റെ ഫുള്ളായിട്ടുള്ള പേരെന്താ, അല്ലെങ്കിൽ ഫുൾ വേർഡ് ഏതാ, എക്സാമിനേഷൻ, എക്സാമിനേഷൻ എന്നാണ് പേര്. ഇനി ബസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാവലിങ്ങിന് യൂസ് ചെയ്യുന്ന ബസ്, ആ വെഹിക്കിളിൻ്റെ ശരിക്കുള്ള പേര് ഒംനി ബസ് എന്നാണ്, ഒംനി ബസ്. ഇനി ബൈക്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ ഫുള്ളായിട്ടുള്ള എക്സ്റ്റൻഡ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ബൈസിക്കിൾ എന്നാണ്. അല്ലെങ്കിൽ ഇനി അടുത്ത വേർഡ് മിസ്ട്രസ്. ഓക്കെ, മിസ്ട്രസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് മിസ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേർഡ് ഫോർമേഷനാണ് പോർട്ട് മാൻഡ്യു വേർഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലെൻഡിങ് വേർഡ്സ് എന്ന് പറയുന്നത്. ബ്ലെൻഡിങ് അല്ലെങ്കിൽ പോർട്ട് മാൻഡ്യു വേർഡ്സ്, വെൻ പാർട്ട് ഓഫ് വൺ വേർഡ് ഈസ് കമ്പൈൻഡ് വിത്ത് ദ പാർട്ട് ഓഫ് അനദർ ടു ഫോം എ ന്യൂ വേർഡ് ക്യാരി വിത്ത് ദി ഐഡിയാസ് ബിഹൈൻഡ് ബോത്ത് ഒറിജിനൽ ടേംസ്. ഇനി അതിന് കുറച്ച് എക്സാമ്പിൾ പറയാം. അതായത് പോർട്ട്മാൻഡ്യു വേർഡ്സ് അല്ലെങ്കിൽ ബ്ലെൻഡിങ് വേർഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ, ആ രണ്ട് വാക്കിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ രണ്ട് വാക്കുകളെയും കൂട്ടിയോജിപ്പിച്ച് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ മിക്സ് ആക്കിയിട്ട് ഒരു പുതിയ വേർഡിനും പുതിയൊരു മീനിങ്ങിനും ഉണ്ടാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബ്ലെൻഡിങ് വേർഡ്സ് അല്ലെങ്കിൽ പോർട്ട്മാൻഡ്യു വേർഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്മോഗ് എന്ന് പറയുന്ന വേർഡ്, സ്മോഗ് എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തിട്ടുള്ളത് സ്മോഗ് എന്ന് പറയുന്ന വാക്കിലെ എസ് എമ്മും ഫോഗ് എന്ന് പറയുന്ന വാക്കിലെ ഒ ജിയും മിക്സ് ചെയ്തിട്ടാണ് സ്മോഗ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ്, സ്വാച്ച് എന്ന് പറയുന്ന വേർഡ് സ്വിസും വാച്ചും മിക്സ് ആയിട്ടുണ്ടായ വേർഡാണ്. ഇനി ട്രാജിക് കോമഡി, കോമഡി എന്ന് പറയുന്ന വേർഡും ട്രാജഡി എന്ന് പറയുന്ന വേർഡും മിക്സ് ആയിട്ടാണ് ട്രാജിക് കോമഡി ഉണ്ടായിട്ടുള്ളത്. മെലഡി എന്ന് പറയുന്ന വേർഡും ഡ്രാമ എന്ന് പറയുന്ന വേർഡും മിക്സ് ആയിട്ടാണ് മെലോ ഡ്രാമ ഉണ്ടായത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ്, ബ്ലാക്ക് ബോർഡ്, അതൊക്കെ ഈ ഒരു പോർട്ട്മാൻഡ്യു വേർഡ്സിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേർഡ് ഫോർമേഷനാണ് അക്രോണിംസ്. ദീസ് ആർ വേർഡ്സ് മെയ്ഡ് ഫ്രം ഇനീഷ്യൽസ് ഓഫ് വേർഡ്സ് വിച്ച് ബിക്കെയിം മോർ commonly used than the originals themselves. Thus we often speak of a BA or MA rather than a Bachelor of Arts and Master of Arts. അതായത് ഒരു ഒരു വലിയ വേർഡിൻ്റെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വാക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ വാക്കിൻ്റെയും ഇനീഷ്യൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആദ്യത്തെ ലെറ്റർ എടുത്തിട്ട് നമ്മളതിനെ ഷോർട്ടാക്കിയിട്ട് പറയാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ അക്രോണിംസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ള BA എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഏതിനെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും MA ഇംഗ്ലീഷ് ആണെന്ന് പറയും. പക്ഷേ MAയുടെ ഫുൾ ഫോം എന്താണ്? ഓക്കെ, മാസ്റ്റർ ഓഫ് ആർട്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ മാസ്റ്റർ ഓഫ് ആർട്സ് ഇംഗ്ലീഷിനാണെന്ന് നിങ്ങൾ പറയുമോ? ഇല്ലല്ലോ, MA ഇംഗ്ലീഷിനാണ് പഠിക്കുന്നതെന്നാണ് പറയാം. സോ അങ്ങനെയുള്ളതിനെയാണ് അക്രോണിംസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ BA എന്താ ബാച്ചലർ ഓഫ് ആർട്സ് ആണ് കേട്ടോ. ഇനി അതുപോലെ ഒരുപാട് വേർഡ്സ് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് MB. MBയുടെ ഫുൾ എന്താണ്? മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഇനി MLA. MLAയുടെ ഫുൾ ഫോം എന്താ? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. TB എന്താ? TB, ട്യൂബർ കുലോസിസ്. TV, TVനെ നമ്മളുടെ TV എന്ന് പറയുന്നത് രണ്ട് വേർഡ്സിൻ്റെ ഇനീഷ്യൽ വേർഡ് ലെറ്റേഴ്സ് എടുത്തിട്ടുണ്ടാക്കിയതാണ് TV. ടെലിവിഷൻ, ടെലിയുടെ Tയും വിഷൻ്റെ Vയും TV. ഇനി യുനെസ്കോ, യുനെസ്കോയുടെ ഫുൾ ഫോമാണ് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇനി നാസ, നാസ NASA, നാസ നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേറ്റീവ്. സോ ഇങ്ങനെ ഒരുപാട് വേർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ വാക്കുകളിൽ നിന്ന് അതിൻ്റെ ഇനീഷ്യൽ ലെറ്റേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു ഷോർട്ട് ഫോംസ് ഉണ്ടായിട്ടുണ്ട്. സോ ഇതും ഒരു വേർഡ് ഫോർമേഷൻ്റെ
ഒരു രീതിയാണ്. പിന്നെ ഞാൻ ബ്ലെൻഡിങ് വേർഡ്സ് പറഞ്ഞപ്പോൾ പോർട്ട്മാൻഡ്യൂ വേർഡ്സ് പറഞ്ഞപ്പോൾ രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റും ബ്ലാക്ക് ബോർഡും. അത് രണ്ടും ബ്ലെൻഡിങ് വേർഡ്സിലല്ല വരുന്നത്, എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി, ഐ എം സോറി ഫോർ ദാറ്റ്. അത് കോമ്പൗണ്ട് വേർഡ്സിലാണ് വരിക. അപ്പോൾ നെക്സ്റ്റ് വേർഡ് ഫോർമേഷൻ വേ ആണ് കോമ്പൗണ്ടിങ്. ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ വേർഡ്സ് ഗിവ്സ് റേസ് ടു ന്യൂ വേർഡ്സ്. അതായത് രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്ത് രൂപപ്പെടുന്ന വാക്കുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ്സ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിളാണ് ബ്ലാക്ക് ബോർഡും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും. ബ്ലാക്കും ബോർഡും രണ്ട് വ്യത്യസ്ത വാക്കുകളാണ്. അതുപോലെ പിന്നെ ബ്രേക്കും ഫാസ്റ്റും വ്യത്യസ്ത വാക്കുകളാണ്. അത് രണ്ടും കൂടി ചേർന്നിട്ട് പുതിയ വാക്കുകൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. അതിന് വേറെയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഡൗൺഫാൾ, ഡൗൺഫാൾ എന്ന് പറഞ്ഞാൽ താഴേക്ക് വീഴുക എന്നുള്ള അർത്ഥമാണ്. ഡൗണും ഫാളും വേറെ വേറെ വാക്കാണ്, രണ്ടിനും വേറെ വേറെ മീനിങ് ആണ്. പക്ഷേ പിന്നെ രണ്ടും കമ്പൈൻ ചെയ്തപ്പോൾ ഡൗൺഫാൾ എന്ന് പറയുന്നൊരു മീനിങ് വന്നു. ഈ ഡൗൺഫാൾ എന്ന് പറയുന്ന വാക്കിന് താഴേക്ക് വീഴുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മൾ പറയുന്നത്. പലപ്പോഴും നമ്മൾ ലൈഫിൽ തോറ്റു പോകുമ്പോൾ, ബിസിനസ്സിൽ തോൽക്കുമ്പോൾ, എക്സാംസിന് തോൽക്കുമ്പോഴൊക്കെ നമ്മൾ ഡൗൺഫോൾ എന്ന് പറയാറുണ്ട്, എന്ന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിന് എക്സാമ്പിളായിട്ട് വേറൊരു വേർഡാണ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഗേൾ എന്ന് പറയുന്ന മീനിങ് എന്താ, പെൺകുട്ടി എന്ന അർത്ഥമാണ്. ഫ്രണ്ട് എന്ന് പറയുന്നത് സൗഹൃദം അല്ലെങ്കിൽ മിത്രം എന്നൊരു അർത്ഥമാണ്. പക്ഷെ ഗേൾ ഫ്രണ്ട് ആകുമ്പോൾ അതെന്തായി മാറി, പുതിയൊരു വാക്കായി. പക്ഷെ അതിന് വേറൊരു മീനിങ് വന്നു, നമ്മുടെ ലവർ അല്ലെങ്കിൽ ബിലാവ്ഡിനെയാണ് നമ്മൾ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് വേർഡ് ഫോർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. വേർഡ് ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പിന്നെ സെമാൻറ്റിക് ചേഞ്ചസിനെ കുറിച്ച് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സെമാൻറ്റിക് എന്ന് പറഞ്ഞാലും സെമാൻറ്റിക് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം റിലേറ്റിംഗ് ടു മീനിങ് എന്നാണ്. അപ്പോൾ സെമാൻറ്റിക് ചേഞ്ചസ് എന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ചേഞ്ചസ് ഓഫ് മീനിങ് എന്ന് ചോദിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി എന്താണ് ഈ സെമാൻറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മീനിങ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല വേർഡിൻ്റെയും ഇന്ന് അത് അർത്ഥമാക്കുന്ന പലതും പണ്ടത്തെ കാലത്ത് മറ്റൊരു അർത്ഥമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് കുറച്ചും കൂടി ഈസിയായി പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്ന പല വേർഡിൻ്റെയും മീനിങ്ങുകൾ പണ്ട് കാലത്ത് എന്തായിരുന്നില്ല, ഈ മിഡിൽ ഇംഗ്ലീഷ് സമയത്ത് അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് സമയത്ത് അതിൻ്റെ മീനിങ് വ്യത്യസ്തമായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് എ പെർട്ടിക്കുലർ വേർഡ് മേ ഹാവ് ഡിഫറെൻറ്റ് അസോസിയേഷൻ ആൻഡ് കൊണോട്ടേഷൻ ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ ആൻഡ് ഡിഫറെൻറ്റ് പീരിയഡ്. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പല വേർഡ്സും, ഇപ്പോൾ ഞാനിപ്പോൾ മലപ്പുറംകാരിയാണ്, സോ മലപ്പുറത്ത് യൂസ് ചെയ്യുന്ന പല വേർഡ്സും നമ്മുടെ നോർത്തിലേക്കോ അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം അവിടെയൊക്കെ പോവുകയാണെങ്കിൽ ആ വേർഡ് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമായിരിക്കും ഉണ്ടാവുക. അത് ആളുകളുടെ ഡിഫറൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത് പഴകിയ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അനുസരിച്ച് അതിൻ്റെ വേർഡ് മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഒരുപാട് വേർഡ് ചേഞ്ചസ്, വേർഡ് മീനിങ് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അത് ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജനറലൈസേഷൻ ഓർ വൈഡനിങ് ഓർ എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ് എന്നാണ് ആദ്യത്തത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹെഡിങ് എഴുതി വയ്ക്കുക, പ്രോസസ്സ് ഓഫ് വേർഡ് ചേഞ്ച് സോറി മീനിങ് ചേഞ്ചിങ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മീനിങ് എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. അതിലാദ്യത്തെയാണ് ജനറലൈസേഷൻ ഓർ വൈഡനിങ് ഓർ എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ്. വേർഡ്സ് വിച്ച് ഹാഡ് എ സ്പെഷ്യലൈസ്ഡ് ഓർ റെസ്ട്രിക്റ്റഡ് മീനിങ് വൺസ് അക്വയർ ഇൻ കോഴ്സ് ഓഫ് ടൈം വൈഡർ മീനിങ് ആൻഡ് അപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ബോക്സ്. അതായത് ചില വാക്കുകൾക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മീനിങ് കൊടുത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കിന് സ്പെഷ്യൽ മീനിങ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വൈഡനിങ് കൊടുക്കാതെ ലിമിറ്റഡ് ആയിട്ടുള്ള മീനിങ് കൊടുത്തിരുന്ന വേർഡ് ടൈപ്പിനെയാണ് അല്ലെങ്കിൽ പിന്നെ മീനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജനറലൈസേഷൻ ഓഫ് വൈഡനിങ് ഓർ എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ്. അതിന് എക്സാമ്പിളാണ് ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് ഒറിജിനലി വാസ് ദി നെയിം ഓഫ് എ ട്രീ ആൻഡ് ദ വുഡ് ഫ്രം ഇറ്റ്. സിൻസ് ബോക്സ് വുഡ് വാസ് യൂസ്ഡ് ടു മേക്ക് സ്മോൾ കേസ്കെറ്റ്സ് സച്ച് എ കേസ്കെറ്റ് കെയിം ടു ബി കോൾഡ് ബോക്സ്. ഇന്നത്തെ കാലത്ത് ബോക്സ് എന്ന് പറയുന്ന
വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും? പിന്നെ കോഫിൻ, ശവപ്പെട്ടി ഓർമ്മ വരും. ഓക്കെ, പിന്നെ നമ്മൾ കടലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന പെട്ടിയില്ലേ, അതിനെ നമ്മൾ ബോക്സ് എന്ന് വിളിക്കും. കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടല്ലേ. പിന്നെ ചെറിയ കുട്ടികൾ പേനയും പെൻസിലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, അതിന് നമ്മൾ ബോക്സ് എന്ന് വിളിക്കും. അങ്ങനെ ടിഫിൻ ബോക്സ് ഉണ്ട്, ലഞ്ച് കഴിക്കുന്ന പാത്രത്തിൽ നമ്മൾ ടിഫിൻ ബോക്സ് എന്ന് വിളിക്കും അതിന്. അപ്പോൾ ഇന്ന് ആ ബോക്സ് എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് ഒരുപാട് മീനിങ്സ് ഉണ്ട്. പക്ഷേ പണ്ട് കാലത്ത് ശരിക്കും ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വേർഡ് യൂസ് ചെയ്തിരുന്നത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നു, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടായിരുന്നു ആ വേർഡ് യൂസ് ചെയ്തിരുന്നത്. ആ വേർഡ് ഒരു മരത്തിൻ്റെ പേരായിരുന്നു. അതുകൊണ്ട് ആ മരത്തിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ആ മരത്തിൻ്റെ തടിയെയോ ആണ് നമ്മൾ ബോക്സ് എന്ന് വിളിച്ചിരുന്നത്, നമ്മളല്ല നമ്മുടെ പൂർവികർ വിളിച്ചിരുന്നത്. സോ പിന്നീട് അതെന്തായി, ആ തടി കൊണ്ടുണ്ടാക്കുന്ന വസ്തുവിനെ നമ്മൾ ബോക്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. അതായത് പണ്ട് കാലത്ത് ആ തടി കൊണ്ട് എന്താണ് ചെറിയൊരു കാസ്കറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാസ്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, കോഫിൻ ആണ് കേട്ടോ, ശവപ്പെട്ടി തന്നെയാണ് കാസ്കറ്റ് എന്ന് പറയുന്നത്. സോ ആ ഈ ഒരു ബോക്സ് എന്ന് പറയുന്ന തടി കൊണ്ടാണ് ഈ ഒരു കാസ്കറ്റ് ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് എന്തായി, അതേ രൂപത്തിൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിനെ ബോക്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. സോ അങ്ങനെയാണ് വാക്കുകളുടെ അർത്ഥങ്ങൾ മാറി വന്നത്. ഇനി രണ്ടാമത്തെ ഒരു വേർഡ് എന്ന് പറയുന്നത് കമ്പാനിയൻ ഓർ കോംറേഡ്. ദി ഫോർമർ ഒറിജിനലി മെൻറ്റ് വൺ ഹൂ ഈസ് ബ്രെഡ് വിത്ത് അനദർ പേഴ്സൺ ആൻഡ് ദ ലേറ്റർ മെൻറ്റ് വൺ ഹൂ ഷെയേഴ്സ് എ റൂം. അതായത് നമ്മൾ ബ്രെഡ് ഭക്ഷണം കഴിക്കില്ലേ, ഇപ്പോൾ ഇംഗ്ലീഷേഴ്സിൻ്റെ വെസ്റ്റേണേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്നൊക്കെ പറയുന്നത് എന്താണ്, ബ്രെഡും വൈനൊക്കെ ആയിരുന്നു. സോ ഒരു വ്യക്തിയുടെ കൂടെ ബ്രെഡ് ഷെയർ ചെയ്ത് കഴിക്കുന്നതിനെയായിരുന്നു അവർ കമ്പാനിയൻ അല്ലെങ്കിൽ കൊമറേഡ്, അങ്ങനെ ചെയ്യുന്ന ആളുകളെ ആയിരുന്നു അവർ കൊമറേഡ് എന്നും കമ്പാനിയൻ എന്നൊക്കെ വിളിച്ചിരുന്നത്. ഇപ്പം എന്തായി, ഇപ്പോൾ കമ്പാനിയൻ എന്ന് വിളിക്കുമ്പോൾ ഒരു റൂം ഷെയർ ചെയ്യുന്ന ആളുകളെ, ഒരുമിച്ച് താമസിക്കുന്ന ആളുകളൊക്കെ കമ്പാനിയൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും ഈ കണ്ടംപററി ഏജിൽ കമ്പാനിയൻ എന്ന് വിളിക്കുന്നത് ആരൊക്കെയാണ്, നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കാറുണ്ട് കമ്പാനിയൻ എന്ന്. പിന്നെ കോമറേഡ് എന്ന് വിളിക്കുന്നത് സഖാക്കന്മാരെ കോമറേഡ് എന്ന്, അതായത് മാർക്സിസ്റ്റ് പാർട്ടീനെ ഫോളോ ചെയ്യുന്ന ആളുകളെ കോമറേഡ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ മീനിങ് അതല്ലായിരുന്നു. ഇനി നെക്സ്റ്റ് വേർഡാണ് ജേണി എന്ന് പറയുന്നത്. ഒറിജിനലി റെഫേർഡ് ടു എ ഡേയ്സ് വോക്ക് ഓർ റൈഡ്, നൗ ഇറ്റ് ക്യാൻ ബി എനി കൈൻഡ് ഓഫ് ട്രാവൽ ഓഫ് എനി ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇപ്പോൾ ജേണി എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ നമ്മൾ വാക്കിന് പോവില്ല അല്ലെങ്കിൽ റൈഡിന് പോവില്ല, അതിനെയായിരുന്നു ശരിക്കും ജേണി എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് എന്താണ്, അത് ട്രാവലിംഗ് ആണ്, ജേണീനെ ട്രാവലിംഗുമായിട്ടാണ് കണക്ട് ചെയ്യുന്നുള്ളത്. ഇനി ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ജനറലൈസേഷൻ ഓർ വൈഡനിങ് ഓർ എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ് എന്ന ഈ ഒരു ഇതിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ മീനിങ് ചേഞ്ച് പ്രോസസ്സാണ് സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്നോ അല്ലെങ്കിൽ നാരോയിങ് എന്നോ ഒക്കെ വിളിക്കാം. അപ്പോൾ അതെന്താന്ന് നോക്കാം. വേർഡ്സ് വിച്ച് ഹാഡ് എ ജനറൽ മീനിങ് കെയിം ടു ഹാവ് എ സ്പെഷ്യലൈസ്ഡ് ഓർ റെസ്ട്രിക്റ്റഡ് മീനിങ്. എക്സാമ്പിൾസ് ആർ ഫൗൾ, FOWL ആണ് ഫൗൾ എന്ന് പറയുന്നത്. ഫൗൾ മീൻസ് എനി ബേർഡ് ഇൻ ചോസർ ആൻഡ് ദി ബൈബിൾ, ബട്ട് നൗ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഡൊമസ്റ്റിക് ബേർഡ്സ് ആൻഡ് ദാറ്റ് ടു ഓഫ് എ സ്പെഷ്യൽ കൈൻഡ്. അതായത് ചോസറിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ ബൈബിളിലൊക്കെ ഫൗൾ എന്ന് പറയുന്നത് ഒരു എന്താ ഏതൊരു ബേർഡിനെയും അങ്ങനെയാണ് വിളിച്ചിരുന്നത്, എല്ലാ ബേർഡ്സിനെയും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഡൊമസ്റ്റിക്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ബേർഡ്സിനെ മാത്രമാണ് ഫൗൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീട്ടിൽ മാത്രം വളർത്തുന്ന ബേർഡ്സിനെ അങ്ങനെ വിളിക്കുമ്പോൾ ആ വേർഡ് റെസ്ട്രിക്റ്റഡ് ആയി അല്ലേ, ലിമിറ്റുണ്ട് ഏതിനൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ ആ വേർഡ് എന്തിനെയൊക്കെ അർത്ഥമാക്കുന്നു എന്നതിനൊരു ലിമിറ്റ് അവിടെ വെച്ചു. ഓക്കെ, നെക്സ്റ്റ് വേർഡാണ് ഡീർ. ഒറിജിനലി മെൻറ്റ് എനി വൈൽഡ് അനിമൽ, ബട്ട് ടുഡേ ഇറ്റ് ഇസ് എ പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് അനിമൽ. ഡീർ എന്ന് പറയുന്നത് ഏതൊരു മൃഗത്തെയും വിളിക്കാൻ പറ്റുന്ന ഒരു വാക്കായിരുന്നു. പക്ഷെ ഇന്ന് എന്താണ്, മാൻ എന്നർത്ഥം അർത്ഥം വരുന്ന ഒരു അനിമലിനെയാണ് നമ്മൾ ഡീർ എന്ന് പറയുന്നത്. അപ്പോൾ ആ വേർഡും അതിൻ്റെ മീനിങ് എന്തായി, ഒരൊറ്റ മൃഗത്തിൽ മാത്രം, ഒരൊറ്റ സ്പീഷീസ് ഓഫ് അനിമലിൽ മാത്രം നമ്മൾ എന്ത് ചെയ്തു, റെസ്ട്രിക്റ്റ് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ റെസ്ട്രിക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബെഡ്, WED ബെഡ്. ഇൻ ഓൾഡ് ഇംഗ്ലീഷ് എനി കൈൻഡ് ഓഫ് പ്ലഡ്ജ് ഓർ പ്രോമിസ്, ബട്ട് നൗ റെസ്ട്രിക്റ്റഡ് ടു മാട്രിമോണിയൽ പ്ലഡ്ജ് അലോൺ ആൻഡ് ഹെൻസ് മീൻസ് മാരേജ്. അപ്പോൾ ബെഡ് എന്ന് പറയുന്നത്
നമ്മൾ ആരോടെ ആർക്കെങ്കിലും പ്രോമിസ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ പ്ലിഡ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ വെഡ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നതെന്തായി, മാരേജിന് മാത്രമാണ് നമ്മൾ വെഡ് എന്ന് പറയുന്നത്. ഇനി വൈഫ് എന്ന് പറയുന്ന വേർഡ്, വൈഫ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ് എനി വുമൺ ബട്ട് നൗ വുമൺ ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റസ് ആസ് കൗണ്ടർ പാർട്ട് ഓഫ് ഹസ്ബൻഡ്. ഓക്കെ, വൈഫ് എന്ന് പറയുന്നത് ഏത് വുമനെ വിളിച്ചിരുന്ന ഒരു വേർഡായിരുന്നു വൈഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഭാര്യ എന്ന് പറയുന്ന ഒരു പദവിയാണ് വൈഫ് എന്ന് പറയുന്നത്. ഇനി മീറ്റ്, എം ഇ എ ടി, മീറ്റ് എന്ന് പറയുന്നത് പിന്നെ ഏതൊരു അനിമലിനെയും നമുക്ക് വിളിക്കാൻ പറ്റുന്ന, സോറി അനിമലിനല്ല, ഏതൊരു ഫുഡ് ഐറ്റത്തെയും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വേർഡായിരുന്നു മീറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് എന്താണ്, അനിമൽ ഫ്ലഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷിയുടെയോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെയോ ഇറച്ചിയെ മാത്രമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മീറ്റ് എന്ന് പറയുന്നത്. സോ അതും റെസ്ട്രിക്റ്റഡ് ആണ് അല്ലേ. ഇനി ഡോക്ടർ എന്ന് പറയുന്നത്, ഡോക്ടർ എന്ന് പറയുന്ന വേർഡ് ഏത് പഠിച്ച വ്യക്തികൾ, അതായത് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളെയൊക്കെ ഡോക്ടർ എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ടും ഡോക്ടർ എന്ന് പറയുന്നത് എന്തിനെങ്കിലും ഒന്ന് സ്പെഷ്യലൈസ് ചെയ്ത് പിന്നെ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന പദവി എടുക്കുന്നവരെയും പിന്നെ മെഡിക്കലായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഡോക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ് ഓഫ് മീനിങ് ചേഞ്ചിങ് ആണ് പോളറൈസേഷൻ അല്ലെങ്കിൽ കളറിങ് എന്ന് പറയുന്നത്. എ വേർഡ് സംടൈംസ് അക്വയേഴ്സ് എ ഡെഫിനിറ്റ് കളറിങ് ഓർ ഇമോഷണൽ സിഗ്നിഫിക്കൻസ് ഫോർ വിച്ച് ദർ ഈസ് നോ എറ്റിമോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ. In some cases, the coloring fades away, but in others, it persists, so that a modification of meaning occurs. അതിന് എക്സാമ്പിളാണ് എന്തൂസിയാസം എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ ചില സമയത്തൊക്കെ അത് ഫനാറ്റിസിസം എന്ന് പറയുന്ന ഒരു മീനിങ് ആയിരുന്നു ഈ എന്തൂസിയാസം എന്ന വേർഡിന് ഉണ്ടായിരുന്നത്. അതായത് ഫനാറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മതഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മതവിശ്വാസം, അതിനൊക്കെയാണ് നമ്മൾ ഫനാറ്റിക് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ അത്യുത്സാഹം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇറ്റ് മീൻസ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ യുവർ ഫീലിംഗ് ഫോർ സംതിങ്. ഭയങ്കര എന്തെങ്കിലും ഒരു കാര്യത്തോട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നതിനെയാണ് നമ്മൾ, അതൊരു പോസിറ്റീവ് സെൻസ്, പോസിറ്റീവ് സെൻസിന് വേണമെങ്കിൽ എടുക്കാം. സോ അതാണിപ്പോൾ അതിൻ്റെ അർത്ഥം. മതമായിട്ട് റിലേറ്റഡ് ആയിട്ടൊന്നുമില്ല. പണ്ട് കാലത്ത് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ആളുകളെയാണ് നമ്മളങ്ങനെ വിളിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് അമിതമായിട്ടുള്ള ഇൻട്രസ്റ്റ് തോന്നുന്നതിനെയൊക്കെ നമ്മൾ എന്തൂസിയാസ്റ്റിക് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഹാർബർ എന്ന് പറയുന്ന വേർഡ്, ഇന്ന് നമ്മൾ ഹാർബർ യൂസ് ചെയ്യുന്നത് ഈ അതല്ലേ തുറമുഖം അങ്ങനെയുള്ള വേർഡ് ഇതിനൊക്കെയാണ് നമ്മൾ ഹാർബർ എന്ന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മത്സ്യബന്ധനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണിപ്പോൾ. പക്ഷെ പണ്ട് അതിനെ യൂസ് ചെയ്തിരുന്നത് ടു ഗിവ് ഷെൽട്ടർ, അതായത് താമസിക്കാൻ, അക്കോമഡേഷൻ കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആയിരുന്നു ഹാർബറിനുണ്ടായിരുന്നത്. ഇനി പ്രൊപ്പഗാൻഡ, പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന വേർഡ് പ്രചരണം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വിച്ച് ഒറിജിനലി മെൻറ്റ് ഡിസെമിനേഷൻ, ഡിസെമിനേഷൻ എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ മീനിങ്. പക്ഷെ ഇപ്പം എന്താണ്, ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യുക, പ്രചരിപ്പിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രചരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റിവേഴ്സൽ ഓഫ് മീനിങ്. റിവേഴ്സൽ ഓഫ് മീനിങ് എന്ന് പറയുമ്പോൾ സം വേർഡ്സ് ചേഞ്ച്ഡ് സോ മച്ച് ആസ് ടു ബ്രിങ് എബൌട്ട് എ റിവേഴ്സൽ ഓഫ് ദയർ മീനിങ്. ഫോർ എക്സാമ്പിൾ, അതായത് ചില വാക്കുകൾ അതിൻ്റെ അർത്ഥത്തിൻ്റെ വിപരീതമായിട്ടുള്ള അർത്ഥമായിട്ട് മാറാറുണ്ട്. അങ്ങനെ മാറുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റിവേഴ്സൽ ഓഫ് മീനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗ്രോസർ എന്ന് പറയുന്ന വേർഡുണ്ട്. ആ വേർഡ് ശരിക്കും എന്താ ഹോൾസെയിൽ ചെയ്യില്ലേ, ഇപ്പം നമ്മളെന്തെങ്കിലും സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വിൽക്കില്ലേ, അതിനെയായിരുന്നു ആദ്യം ഹോൾസെയിലർ എന്ന്, സോറി ഗ്രോസർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനെ സാധനങ്ങളെ റീറ്റെയിൽ ചെയ്യുന്ന ട്രേഡേഴ്സിനെയാണ് ഇപ്പോൾ ഗ്രോസർ എന്ന് വിളിക്കുന്നത്. ഇനി സ്കാൻ എന്ന് പറയുന്ന വേർഡ്, SCAN, സ്കാൻ. ഒറിജിനലി വാസ് ടു റീഡ് തറഫ് കെയർഫുള്ളി എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അതായത് എന്തെങ്കിലും കാര്യം തറവായിട്ട് കെയർഫുള്ളായിട്ട് വായിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് വായിച്ചു തീർക്കുക എന്നുള്ളൊരു മീനിങ് ആയി. അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മെഷീൻസിൻ്റെ ഉപയോഗം വരില്ലേ, ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം സ്കാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ
നടക്കാറുണ്ട്. ആ പ്രോസസ്സ് പെട്ടെന്ന് നടക്കാറുണ്ട്. സോ പിന്നീട് പിന്നീട് സ്കാൻ ചെയ്യാന്ന് പറയുന്ന വാക്ക് എന്തായി പെട്ടെന്ന് വായിച്ച് പോവാന്നുള്ളൊരു മീനിങ്ങിൽ വന്നു. പക്ഷെ ഒറിജിനലി അത് പിന്നെ ഒറിജിനലി അത് അർത്ഥമാക്കുന്നത് എന്താണ്, കെയർഫുൾ ആയിട്ട് ഭയങ്കര തറവായിട്ട് വായിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി നെക്സ്റ്റ് മീനിങ് ചേഞ്ച് പ്രോസസ്സാണ് പോപ്പുലർ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കറപ്ഷൻ എന്നും അതിനെ പറയുന്നുണ്ട്. അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, തെറ്റിദ്ധരിക്കുക. അപ്പോൾ ചില തെറ്റിദ്ധാരണകൾ അങ്ങനെ ചില വാക്കുകളുടെ അർത്ഥങ്ങൾ മാറിപ്പോവാൻ തന്നെ എന്താ കാരണമാവാറുണ്ട്. സോ അതിന് എക്സാമ്പിളാണ് അൻഡുലേറ്റിംഗ് എന്ന് പറയുന്ന വേർഡുണ്ട്. യു എൻ ഡി യു എൽ എ ടി ഐ എൻ ജി അൻഡുലേറ്റിംഗ്. സോ ഇതിൻ്റെ അർത്ഥം അണീവൻ സർഫേസ് എന്നാണ്. അതായത് സർഫേസ് ഇല്ലാത്ത അല്ലെങ്കിൽ നിരപ്പല്ലാത്ത പ്രദേശങ്ങളെയാണ് നമ്മൾ അണീവൻ സർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹില്ലുകൾ ചെറിയ ചെറിയ കുന്നുകളല്ലേ, കുന്നുകളുള്ള പ്രദേശങ്ങൾ ശരിക്കും അങ്ങനെയാണ്, കുറേ ഇങ്ങനെ താഴ്ന്നും ഉയർന്നും ഇങ്ങനെ ഇരിക്കുന്ന പ്രദേശങ്ങളാണ്. സോ അതിനെയാണ് ശരിക്കും അൺഡുലേറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു അൺ എന്ന് പറയുന്നൊരു പ്രിഫിക്സ് ഉള്ളതുകൊണ്ട് ആളുകൾ പിന്നെ ഈ ഡുലേറ്റ് എന്ന് പറയുന്ന വാക്കിനെ, അതായത് അൺ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡുലേറ്റ് എന്ന് പറയുന്ന ഡുലേറ്റിംഗ് എന്ന് പറയുന്ന വാക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സർഫേസ് ആയതുകൊണ്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അൺ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഡുലേറ്റ് എന്ന് പറയുന്നൊരു മീനിങ് ഉണ്ട്, അതിൻ്റെ അർത്ഥം ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെവലായിട്ടുള്ള സർഫേസ് എന്നാണ് അർത്ഥം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ അൺ എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ സഫിക്സേഷനിൽ നമ്മൾ പറഞ്ഞു, സോറി അഫിക്സേഷനിൽ നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ കൈൻഡ് എന്ന് എഴുതുന്നതിന് മുന്നേ പിന്നെ അൺ ചേർത്താൽ എന്താവും, അൺകൈൻഡ്, കൈൻഡ് ഇല്ല അല്ലെങ്കിൽ ദയാലു അല്ലാത്ത ഒരാളായിട്ട് മാറും. ഓക്കെ, കൈൻഡ് എന്താണ്, ദയുള്ള എന്ന് മാറും. പക്ഷേ ഇവിടെ ഡുലേറ്റിൻ്റെ മുന്നേ അൺ ചേർത്താൽ എന്താവും, അൺഈവൻ സർഫേസ് അല്ലെങ്കിൽ എന്താ ഫ്ലാറ്റ് അല്ലാത്ത അല്ലെങ്കിൽ നിരപ്പല്ലാത്ത പ്രദേശം എന്നാണ് അൺഡുലേറ്റിൻ്റെ അർത്ഥം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അണ്ണ് മാറ്റാൻ പറ്റില്ല. അണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനൊരു വേർഡ് ഇംഗ്ലീഷിലില്ല. സോ അങ്ങനെ ചില തെറ്റിദ്ധാരണകളിലൂടെ വേർഡ്സിൻ്റെ മീനിങ് വ്യത്യസ്തമാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസ്പയർ എന്ന് പറയുന്ന വേർഡ്. ട്രാൻസ്പയർ ഹാസ് ബീൻ മിസ്യൂസ്ഡ് ആസ് സിനോണിമസ് വിത്ത് ഒക്യർ ഓർ ഹാപ്പൻ. ട്രാൻസ്പയർ എന്ന് പറയുന്ന മീനിങ്ങിന് ഹാപ്പൻ എന്നൊരു അർത്ഥമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു വേർഡിന് ഹാപ്പൻ എന്നൊരു അർത്ഥമുണ്ട് എന്ന് ആളുകൾ മിസ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ്സാണ് പ്രോപ്പർ നെയിംസ് ബിക്കം ഓർഡിനറി പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, ചില പേരുകൾ, ചില വ്യക്തികളുടെ പേര് നമ്മളെ സാധാരണ ഒരു പുതിയൊരു വാക്കായിട്ട് നമ്മൾ ചില സ്പീച്ചിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് മാലപ്രോപ്പിസം. മിസ്സിസ് മാലപ്രോപ്പ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് മാലപ്രോപ്പിസം വന്നിട്ടുള്ളത്. ഇനി വേറൊരു വേർഡ് പറഞ്ഞാൽ ലിറ്ററേച്ചറുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് കാഫ്കയിസം. ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് കാഫ്കയിസം എന്ന് വേർഡ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താ, മീനിങ് എന്താണെന്ന് വെച്ചാൽ മീനിങ്ലെസ് ലൈഫ് ഓഫ് ഹ്യൂമൻ എന്നാണ്, അബ്സേർഡിസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഇപ്പോൾ പോപ്പുലർ കൾച്ചറിൽ വന്നിട്ടുള്ള കുറേ ഇതുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ലാലിസം, മോഹൻലാലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്, ടേമാണ്, ലാലിസം, മമ്മൂക്കയിസം, അങ്ങനെ കുറേ, മമ്മൂട്ടിയിസം, അങ്ങനെ എന്തോ കുറേ വേർഡ്സുകളൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ പേരുകളിൽ നിന്ന് പുതിയ വാക്കുകൾ രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോപ്പർ നെയിംസ് ബിക്കംസ് ഓർഡിനറി പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കാരണം ചിലപ്പോൾ ഈ ഒരു പേപ്പറിൽ അങ്ങനെ പൊതുവേ ഡൗട്ട്സ് വരാൻ സാധ്യത ഉണ്ട്, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതാവും, ഡൗട്ട്സിനൊക്കെ റിപ്ലൈ തരും. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ലാസ്റ്റ് സെം എം എക്കാരുടെ എക്സാം 15-ാം തീയതിക്ക് ശേഷം ഉണ്ടായിരിക്കും. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് മൈ ക്ലാസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.